പണ്ടുകാലം മുതൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഇല്ലു ഏണിയുടെ മറ്റൊരു രൂപമായ ഇരുമ്പ് ഏണി. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിൻ്റെ മുറ്റത്താണ്. ഈ വെൽഡിംഗ് വർക്ക്ഷോപ്പിൻ്റെ ഉടമ എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്താണ്. വെൽഡിംഗ് രംഗത്ത് ഈ അടുത്ത പ്രദേശത്ത് ആള് പുലിയ. നല്ല ഒന്നാന്തരം വർക്ക്, ഇഷ്ടം പോലെ വർക്കുണ്ട്. ഈ വെൽഡിംഗ് വർക്ക്ഷോപ്പിൻ്റെ ഉടമയെ ഒന്ന് പരിചയപ്പെടണ്ടേ? അപ്പോൾ ഇതാണ് നമ്മുടെ സുനിൽ. നമസ്കാരം. സുനിലിനോട് ഈ ജോലിയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. എത്ര നാളായി ഈ വർക്ക് തുടങ്ങിയിട്ട് സുനിൽ? ഞാൻ വർക്ക് തുടങ്ങിയിട്ട് 30 വർഷത്തിൻ്റെ അടുത്തായി. 30 വർഷമായി എന്നാണ് പറയുന്നത് സുനിൽ ഈ വർക്ക് തുടങ്ങിയിട്ട്. എന്തായാലും 15 വയസ്സിലാണ് തുടങ്ങിയത്. 15 വയസ്സിൽ? 15 വയസ്സിൽ തുടങ്ങിയ ഈ വർക്ക് ഇപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ എന്തൊക്കെ ജോലിയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്? ജോലി എന്ന് പറഞ്ഞാൽ ഗേറ്റ് ഉണ്ട്, ഗ്രില്ല്, ഗേറ്റ്, ഗ്രില്ല്, റൂഫിംഗ് വർക്ക്, പിന്നെ വണ്ടിയുടെ ബോഡി പണി. ആ വണ്ടിയുടെ ബോഡി പണി. ഇപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 3-4 ഏണി തുള്ളി പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏണിയുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്നവർക്കേ പണിയാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ ഇല്ല് കൊണ്ടുള്ള ഏണിയായിരുന്നു, പക്ഷേ ഇന്നിപ്പോൾ എല്ലാവരും വരുന്നത് ഏണി ഇരുമ്പ് കൊണ്ടുണ്ടാക്കണം, അങ്ങനെയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഈ ഏണിയുടെ വർക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. ഒരു ഏണിയുടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഏണി എന്നാ വിലയ്ക്ക് കൊടുക്കാൻ പറ്റും? ഞാനിപ്പോൾ കൊടുക്കുന്ന 2600 രൂപയാണ് ഉൾപ്പണി. ഉൾപ്പണി എത്ര അടി പൊക്കമുണ്ട്? 20 അടി പൊക്കം. 20 അടി പൊക്കം 2600. മെറ്റീരിയൽസ് എല്ലാം അടക്കം. മെറ്റീരിയൽസ് നമ്മൾ എടുക്കും. എല്ലാം അടക്കം. മെറ്റീരിയൽസ് കൊണ്ടുവരുവാണെങ്കിൽ നമ്മുടെ ലേബർ ചാർജ്, നമ്മുടെ പണിക്കൂലിയൊക്കെ ആയിട്ട് എടുത്ത് നമ്മൾ അങ്ങോട്ട് വർക്ക് ചെയ്ത് പോകും. പണ്ട് കാലം മുതൽ നമ്മുടെ ഉപയോഗത്തിലുള്ള ഏണിയുടെ മറ്റൊരു രൂപമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പണ്ട് ഇല്ലിയുടെ ഏണിയായിരുന്നു, ഇന്നിപ്പോൾ ഇല്ല് കിട്ടാനില്ല, അതുകൊണ്ട് ഇരുമ്പേണിയാക്കി മാറ്റിയ ആളുകൾ. 30 അടി പൊക്കത്തിലുള്ള എന്ത് സാധനവും നമുക്ക് പറിച്ചെടുക്കാനും അതുപോലെ മരം വെട്ടാനും അതുപോലുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഏണി. ഇവിടെ പ്രധാന പൈപ്പ് 20 അടിയും അതിന് മുകളിലേക്കുള്ള പൈപ്പ് 10 അടിയുമാണ്. അങ്ങനെയാണ് 30 അടി. ഇത് മുകളിൽ തടിയേൽ ഉറപ്പിച്ച് വെക്കുന്നതിനുള്ളൊരു ക്ലാമ്പാണ്. അപ്പോൾ ഈ വർക്ക്ഷോപ്പിൽ ഉണ്ടാക്കുന്ന ഈ ഏണിയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഏണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പരിശോധിക്കാം. ഇരുമ്പിൻ്റെ ഏണി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ ഏണിയുടെ കാലല്ലേ അസുനിലേത്? ഏണിയുടെ കാലിൻ്റെ നീളത്തിൽ കമ്പി മുറിക്കുന്നതിന് വേണ്ടി അടയാളമിടുകയാണ്. ഏണിക്കമ്പേൽ ചവിട്ടി മുന്നോട്ട് കയറുന്നതിനുള്ള കമ്പി വളച്ചെടുത്ത് എടുത്ത് വെൽഡ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള കമ്പി വളച്ചെടുക്കുകയാണ്. 2 വശങ്ങളിലായിട്ടാണ് കമ്പി വളച്ചെടുക്കുന്നത്. ഇപ്പോൾ കമ്പി വളച്ചെടുത്തു, ഇനി തിരിച്ചൊന്നുകൂടെ വളയ്ക്കും. അതെ, ഇനി തിരിച്ചൊന്നുകൂടെ വളയ്ക്കുകയാണ്. ഇതുണ്ടോ, ഒരു കുഴ പോലെ ഇങ്ങനെ വളച്ചെടുത്തു. കമ്പി കട്ടി കൂടി കമ്പിയാട്ടോ. ആ കമ്പി ഇങ്ങനെ വളച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് സുനില, ഇത് എത്ര ഏണിക്കുള്ളതാ? 2 ഏണിക്കുള്ളതാണിത്. അപ്പോൾ ഏണിക്കുള്ള 2 എന്ന് പറഞ്ഞാൽ ഒരു വലുതും ഒരു ചെറുതും. 30 അടി. ഇതേലാണ് ഈ കാല് ഫിറ്റ് ചെയ്യുന്നത്. പൈപ്പ് GI പൈപ്പല്ലേ?
ഈ പൈപ്പ് ഇത് വലിപ്പമുള്ളത് സൈസ് എത്ര? ഇതിന്റെ എത്ര സൈസ്? 1.5. ഇത് 1 ഇഞ്ച്. അപ്പൊ ഇതിന്റെ ഉള്ളിലിറങ്ങാൻ പാകത്തിന്, അതായത് വലിപ്പമുള്ള ഈ ഏലത്തോട്ടത്തിലൊക്കെ നിൽക്കുന്ന വലിപ്പമുള്ള കൊടിയുണ്ട്. ആ കൊടിയുടെ മേളിലുള്ള മുളക് പൂർണ്ണമായിട്ടും പറിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുന്നത് അല്ലേ? ആ, അത് നമുക്ക് കാണാം. ഉണ്ടാക്കുമ്പോൾ നമുക്ക് കാണാം. ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു എണി, അത് നമുക്ക് കാണാം. അതെ, അത് വെച്ച് വെൽഡ് ചെയ്യണം. ഏണിക്കമ്പിൻ്റെ അകലമാണ് ഇപ്പോൾ എടുക്കുന്നത്. എന്തോരാ ഒരു ഏണിക്കമ്പിൻ്റെ അകലം എന്ന് പറയുന്നത്? അത് ഒരു പൈപ്പിൻ്റെ അനുസരിച്ച് വരും. ആ അല്ല, എന്നാലും നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് 14.5 ഇഞ്ച്. 14.5 ഇഞ്ച് സ്റ്റെപ്പിൻ്റെ അകലം. ആ, സ്റ്റെപ്പിൻ്റെ അകലം. ആ, ഇവിടെ വരുമ്പോൾ ഇത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, അടിവശം. അപ്പോൾ അടിവശത്തു നിന്നാണ് ഇങ്ങനെ ഈ കാല് ഇതായി വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഇതുണ്ടോ ഒരു കാലിത്, ഇതാ അടുത്ത കാലിത്. ഇങ്ങനെ മറുവശവും അളവെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇല്ലിയുടെ കമ്പ് അടന്നുപോയി ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ആണ് ഇപ്പോൾ എല്ലാവരും ഈ ഇരുമ്പ് ഏണിയെ ആശ്രയിക്കുന്നത്. ഇതിൻ്റെ വർക്ക് കറക്റ്റാണെങ്കിൽ ഒരു അപകടവും ഉണ്ടാകില്ല. ഈ സുനിലിൻ്റെ വർക്കെന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആണ്, ഡബിൾ സ്ട്രോങ് ആണ്. അതുപോലെ നല്ല സ്ട്രോങ് ആക്കി വെൽഡ് ചെയ്തിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വർക്കിൻ്റെ രംഗത്ത് ആള് പുലി തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വർക്കുകൾ നിങ്ങൾക്ക് കാണാനും അവസരമുണ്ടാക്കി തന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഈ എൻ്റെ സുഹൃത്ത് ഈ സുനിലിനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.